ഞാൻ ബ്രൗണി കൊറിയറായിട്ടൊക്കെ അയച്ചു കൊടുത്തൊക്കെ സെയിൽ ചെയ്തിരുന്ന സമയത്ത് തന്നെ എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ റെസിപ്പി. അപ്പം ബട്ടർ വെച്ചിട്ടാണ് ഞാൻ അതിനൊക്കെ ചെയ്യാറ്. പക്ഷേ നമുക്ക് വീട്ടിലെപ്പോഴും ബട്ടർ അവൈലബിൾ ആയിരിക്കോളണം എന്നില്ലല്ലോ. അപ്പം സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അത് നമുക്ക് 3/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും ഒരു നുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു 150 ഗ്രാം മുതൽ 200 ഗ്രാം വരെ ചോക്ലേറ്റ് എടുക്കാം കേട്ടോ. അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്തിട്ട് നന്നായിട്ട് മെൽട്ടാക്കി മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ആ ഒരു ചൂടോടുകൂടെ തന്നെ 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി 3 മുട്ടയിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും 1 കപ്പ് പഞ്ചസാര പൊടിച്ചതും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇനി അതിലേക്ക് നമ്മുടെ ഈ ചോക്ലേറ്റ് സോസ് ഉണ്ടല്ലോ, അതൊന്ന് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചിട്ട് അത് ചെറിയ സ്പില്ലിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബീറ്റർ മാറ്റിയിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടയില്ലാതെ സാവധാനം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓപ്ഷണലാണ്. ബദാമും അണ്ടിപ്പരിപ്പും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സോ ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. 8 ഇഞ്ചിൻ്റെ മോൾഡ് ഓയിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് അതിൽ ഈ ബാറ്റർ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് നട്ട്സൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് പ്രീ ഹീറ്റ് ആക്കി എടുത്തിട്ടുള്ള ഓവനിൽ 160°C 25 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. നമ്മൾ ബട്ടർ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുന്ന അത്രയും ടൈം ഈ ഓയിൽ വെച്ചിട്ടുള്ള ബ്രൗണിക്ക് വേണ്ട കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ട്രൈ ചെയ്യണേ.